സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മാനനഷ്ടക്കേസിന് രൂക്ഷമായ ഭാഷയിൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് മാപ്പ് പറയണമെങ്കിൽ താൻ ഒരിക്കൽ കൂടി ജനിക്കണമെന്നാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പ്രതികരിച്ചിരിക്കുന്നത്. 1 കോടി രൂപ അല്ലെങ്കിൽ മാപ്പ് എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ജനിക്കണം മിസ്റ്റർ ഗോവിന്ദൻ മാപ്പ് പറയാൻ. നോട്ടീസ് കിട്ടിയാൽ എൻ്റെ അഡ്വക്കേറ്റ് മറുപടി നൽകും. മുഖ്യമന്ത്രി എൻ്റെ അച്ഛനോ അമ്മാവനോ അല്ല, വെറും ക്രൈം പാർട്ട്ണർ മാത്രമാണ്. കേരളത്തിൽ ഉടനീളം എനിക്കെതിരെ കേസ് കൊടുക്കുന്നു, മരണം വരെ പോരാടും. കേരളം മുഴുവൻ കേസെടുത്താലും ഇതിൻ്റെ അവസാനം കിട്ടാതെ നിർത്തില്ല എന്നാണ് സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിജേഷ് പിള്ളയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ബാംഗ്ലൂരു പോലീസിന് ഇന്നും സ്വപ്ന മൊഴി നൽകി. അതിനുശേഷമാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തനിക്കെതിരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്താലും സ്വർണ്ണക്കടത്ത് കേസിന്റെ അവസാനം കാണാതെ മടങ്ങില്ലെന്നും സ്വപ്ന സുരേഷ് കൂട്ടിച്ചേർത്തു. ഷാജ് കിരൺ എന്നയാൾ കാണാൻ വന്ന ശേഷം ഗൂഢാലോചന ആരോപിച്ച് തനിക്കെതിരെ കേസെടുത്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തനിക്കെതിരെ കേസെടുത്താലും ഇതിന്റെ അവസാനം കാണാതെ സ്വപ്ന സുരേഷ് അടങ്ങില്ല. മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പറയാനുള്ളത് ഇതാണ്: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേസെടുത്താലും അതിനെ സ്വാഗതം ചെയ്യും, കേസ് നേരിടും, പക്ഷേ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ മരണം വരെ പരിശ്രമം നടത്തും. മുഖ്യമന്ത്രി തന്റെ പിതാവോ അമ്മാവനോ അല്ല, അദ്ദേഹം പ്രതികരിക്കാത്തത് കാര്യമാക്കുന്നില്ല. എല്ലാവരും കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. എന്തെങ്കിലും കേസിൽ എന്നെ 3 വർഷമെങ്കിലും അകത്താക്കുമെന്നാണ് വിജേഷ് പിള്ള എന്നയാൾ പറഞ്ഞത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. വിജേഷ് പിള്ള പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് ഭയമില്ല എന്നാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അഡ്വക്കേറ്റ് വിജേഷ് പിള്ളയെ വിജയ് പിള്ള എന്ന് പറഞ്ഞതിലും സ്വപ്ന സുരേഷ് വിശദീകരണം നൽകി. വന്നയാളുടെ ഫോൺ നമ്പർ ട്രൂ കോളറിലുള്ളത് അഡ്വക്കേറ്റ് വിജയ് ആക്ഷൻ ഒ ടി ടി എന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിജേഷ് വിജയ് പിള്ളയുമാണ്. വിജേഷ് അല്ലെങ്കിൽ വിജയ് പിള്ളയെന്നാണ് പറയുന്നതിൽ തെറ്റില്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന തന്നെ അപമാനിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും സ്വപ്ന പറഞ്ഞു. അഡ്വക്കേറ്റ് ഹക്സർ എന്നയാൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും സ്വപ്ന ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ചാനൽ ചർച്ചകളിൽ അപമാനിക്കുന്നവർക്കെതിരെയെല്ലാം നിയമ നടപടിയെടുക്കുമെന്നും സ്വപ്ന കൂട്ടിച്ചേർത്തു. എന്തെങ്കിലും ഒരു കേസിൽ എന്നെ അകത്താക്കുമെന്നാണ് വിജേഷ് പിള്ള പറഞ്ഞത്. ഷാജ് കിരൺ ഒത്തുതീർപ്പിന് വന്നപ്പോൾ അന്നും പി സി ജോർജിനെയും എന്നെയും ചേർത്ത് കേസെടുത്തു. ഇപ്പോൾ വീണ്ടും കേസെടുത്തു. ഇതിന് കാരണം അവർക്ക് എന്തെല്ലാമോ ഒളിക്കാനുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേസെടുത്താലും മരണം വരെ പോരടിക്കും. വിജേഷ് പിള്ളയ്ക്കൊപ്പം ബംഗളൂരിലെത്തിയ ആളിനെ വെളിപ്പെടുത്തില്ല. അത് ബംഗളൂരു പോലീസിന്റെ അന്വേഷണ പരിധിയിലാണ്. അക്കാര്യം പറയേണ്ടത് അവരാണെന്നും സ്വപ്ന വിശദീകരിച്ചു. വിജേഷ് പിള്ള ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി കർണാടക പോലീസ് രേഖപ്പെടുത്തിയത് തുടർ നടപടികളുടെ കൂടെ ഭാഗമാണ്. രാവിലെ 10:30 സ്വപ്ന പോലീസ് സ്റ്റേഷനിലെത്തി. ഡി സി പി യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത്. കുറ്റകരമായ ഭീഷണിപ്പെടുത്തൽ എന്ന വകുപ്പ് ചുമത്തിയാണ് വിജേഷ് പിള്ളയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്.